Yes, it is the time for marking your attendance. All of you, mark your attendance now. Shreya, Sean, Faith, Alan, then Dia, Anne Maria, Sridev, Vijas. Five of them are absent. What happens? Okay. നോക്കു മക്കളെ, നമ്മൾ രാവിലെ എടുത്ത അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആണല്ലേ. ഇൻ ദ മോർണിംഗ് വി സ്റ്റഡീഡ് അബൌട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, അതർ ഇൻഡസ്ട്രീസ്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ടു കംപ്രൈസസ് വേരിയസ് ഇൻപുട്സ്, പ്രോസസ് ആൻഡ് ഔട്ട്പുട്സ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ദ ഇൻപുട്സ് ഫോർ ദ ഇൻഡസ്ട്രി ഇൻക്ലൂഡ് റോ മെറ്റീരിയൽസ് സച്ച് ആസ് അയൺ ഓർ കോൾ ഓഫ് കോൾ ആൻഡ് ലൈം സ്റ്റോൺ അലോങ് വിത്ത് ലേബർ ക്യാപിറ്റൽ സൈറ്റ് ഓർ അതർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. ദെൻ പിന്നെന്താ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞേ അതില്, ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് അയൺ ഇൻ ടു സ്റ്റീൽ ഇൻവോൾവ്സ് മെനി സ്റ്റേജസ് അല്ലെ. ദ റോ മെറ്റീരിയൽ ഇസ് പുട്ട് ഇൻ ദ ഫർണേസ് വേർ ഇറ്റ് അണ്ടർഗോസ് സ്മെൽറ്റിംഗ്, ഇറ്റ് ഈസ് ദെൻ റിഫൈൻഡ് അല്ലെ. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 53. സ്റ്റീൽ ഈസ് ടഫ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി ഷേപ്ഡ് കട്ട് ഓർ മെയ്ഡ് ഇൻ ടു വയർ. Special alloys of steel can be made by adding small amounts of other metals such as aluminium, nickel and copper. Alloys give steel unusual hardness, toughness or ability to resist. പൈസ നോക്കിയട്ടെ, അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. Then, steel is tough. നമുക്കറിയാം സ്റ്റീൽ ടഫ് ആണെന്ന് അറിയാം അല്ലെ. പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് ഒടിക്കാൻ എന്തെങ്കിലും പറ്റുമോ സ്റ്റീല്? ഇല്ല. സ്റ്റീൽ ഈസ് ടഫ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി ഷേപ്ഡ്. പക്ഷെ നമുക്ക് എന്തിന് പറ്റും? പെട്ടെന്ന് ഷേപ്പ് ആക്കാൻ പറ്റും. കട്ട് ഓർ മെയ്ഡ് ഇൻ ടു വയർ, നമുക്ക് എന്താ കട്ട് ചെയ്യാനോ വയർ ഉണ്ടാക്കാനോ ഒക്കെ നമുക്ക് അതുകൊണ്ട് അത് പറ്റും. Specially alloys of steel can be made by adding small amounts of other metals such as aluminium, nickel and copper. What is the meaning of alloy? Alloys nu anantha enda alloys nu anale alloy nu anale loha koottu pala tarathile lohangal cherna mixture manasilaya. Yes, lohangalde mixture ne aanu nammal endu paraya metals inde mixture ne aanu nammal alloys nu paraya. Special alloys of steel enda paraya നമ്മുടെ സ്റ്റീലിന്റെ ലോഹക്കൂട്ടങ്ങൾ ക്യാൻ ബി എന്തുണ്ടാക്കാൻ പറ്റും? ക്യാൻ ബി മെയ്ഡ്. എങ്ങനെയാ സ്റ്റീലിന്റെ അലോയ്സ് ഉണ്ടാക്കുക? ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് അതർ മെറ്റൽസ്, ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് അതർ മെറ്റൽസ് സച്ച് ആസ് അലൂമിനിയം, നിക്കൽ, കോപ്പർ എക്സെട്ര. മനസ്സിലായോ? അപ്പൊ അലോയ്സ് ക്യാൻ ബി, സ്പെഷ്യൽ അലോയ്സ് ഓഫ് സ്റ്റീൽ ക്യാൻ ബി മെയ്ഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട്സ് ഓഫ് അതർ മെറ്റൽസ് സച്ച് ആസ് കോപ്പർ, അയൺ, കോപ്പർ, നിക്കല്, ദെൻ അലൂമിനിയം എക്സെട്ര. അലോയ്സ് ഗിവ് സ്റ്റീൽ അൺയൂഷ്വൽ ഹാർഡ്നെസ്, ടഫ്നെസ് ഓർ എബിലിറ്റി ടു റെസിസ്റ്റ്. എന്താ പറഞ്ഞേ, അലോയ്സ് എന്ത് നൽകും? അലോയ്സ് സ്റ്റീലിനെ എന്താക്കും? അൺയൂഷ്വൽ ഹാർഡ്നെസ്, അൺയൂഷ്വൽ ഹാർഡ്നെസ്, അതുപോലെ ടഫ്നെസ്. ഓക്കെ, ദെൻ സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. ഓൾമോസ്റ്റ് എവറിങ് വി യൂസ് ഇൻ എയ്തർ മെയ്ഡ് ഓഫ് അയൺ ഓർ സ്റ്റീൽ ഓർ ഹാസ് ബീൻ മെയ്ഡ് വിത്ത് tools and machinery of these metals. Ships, trains, trucks and autos are made largely of steel. Even the safety pins and the needles you use are made from steel. Oil wells are drilled with steel machinery. Steel pipelines transport oil. Minerals are mined with steel equipment. Pump machines are mostly steel. Large buildings have steel framework. അപ്പൊ നമുക്കറിയാം സ്റ്റീൽ ഇസ് ഇമ്പോർട്ടൻ്റ് അല്ലെ. സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇസ് ഓൾഡർ ദാൻ അതർ ഇൻഡസ്ട്രീസ് അല്ലെ. പിന്നെ പിന്നെന്താ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇസ് ഓൾസോ ഓൾഡ്. ദെൻ ഐ ടി, ഇൻഫർമേഷൻ ടെക്നോളജി ഇസ് ആൻ എമർജിംഗ് ടെക്നോളജി, എമർജിംഗ് ഇൻ അവർ കൺട്രി. ദെൻ നമ്മൾ പറഞ്ഞു സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ്, സ്റ്റീൽ നമ്മൾ എന്ത് പറയുന്നു, ഓഫൺ കോൾഡ് ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി.
മോഡേൺ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ, നട്ടലി എന്നറിയപ്പെടുന്ന എന്താണ്? സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. അണ്ടർലൈൻ ചെയ്തോ. സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. മോഡേൺ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്, സ്റ്റീലാണ്. സ്റ്റീൽ ഈസ് നോൺ ആസ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. നമുക്കറിയാം എന്താ സ്റ്റീല്, സ്റ്റീൽ എല്ലാ കാര്യങ്ങൾക്കും സ്റ്റീൽ ഉപയോഗിക്കും അല്ലേ. സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ എവറിങ്, അതായത് ഓട്ടോമൊബൈല് അല്ലെങ്കിൽ എന്താ ഷിപ്സ്, ട്രെയിൻസ്, ട്രക്സ്, ഓട്ടോസ്, ഇതിലൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്ന സ്റ്റീലാണ്. ഈവൻ സേഫ്റ്റി പിൻ, നീഡിൽസ് അല്ലെ, എല്ലാത്തിലും എന്തുണ്ട്? സ്റ്റീല്. ഇപ്പൊ സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. ദെൻ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് തിങ്, വി യൂസ്ഡ് സ്റ്റീൽ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വേൾഡ്. ഷിപ്സ്, ട്രക്സ്, ട്രെയിൻസ്, ഓട്ടോസ് എക്സെട്രാ ആർ മെയ്ഡ് ലാർജ്ലി ഓഫ് സ്റ്റീൽ. ദെൻ ഈവൻ സേഫ്റ്റി പിൻസ്, നീഡിൽസ്, ദീസ് ആർ മെയ്ഡ് ഫ്രോം സ്റ്റീൽ. ദെൻ ഓയിൽ വെൽസ് ഡ്രിൽഡ് വിത്ത് സ്റ്റീൽ മെഷീനറി. എണ്ണപ്പാടങ്ങളില്ലേ, ഓയിൽ വെൽസ് ഡ്രിൽഡ് വിത്ത് സ്റ്റീൽ മെഷീനറി. സ്റ്റീൽ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഓയിൽ വെൽസ് എന്നൊക്കെ നമ്മൾ ഓയിലൊക്കെ എന്താ പറയാ ഡ്രിൽ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ മിനറൽസ് മൈൻ ചെയ്തെടുക്കുന്നത്, മൈനിങ് നടത്തുന്നതും ഈ സ്റ്റീൽ മെഷീനറി ഉപയോഗിച്ചിട്ടാണ്, സ്റ്റീൽ എക്വിപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഫാം മെഷീൻസ് അല്ലേ, മെയ്ഡ് വിത്ത് സ്റ്റീൽ. ഇപ്പൊ സ്റ്റീൽ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. സ്റ്റീൽ ഈസ് ഓഫൺ കോൾഡ് ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. ദെൻ ട്രെയിൻസ്, ട്രക്സ്, ദെൻ ഓട്ടോ, ഷിപ്സ് എക്സെട്രാ ആർ ലാർജ്ലി ഓഫ് സ്റ്റീൽ. ദെൻ ഈവൻ സേഫ്റ്റി പിൻ, നീഡിൽസ് എക്സെട്രാ ആർ യൂസ് ഫ്രം മെയ്ഡ്. ദെൻ ഓയിൽ ഫീൽഡ്സ് ഡ്രിൽഡ് വിത്ത് സ്റ്റീൽ മെഷീനറി. ഫാം മെഷീൻസ് യൂസ്ഡ് വിത്ത് സ്റ്റീൽ എക്സെട്രാ. ദെൻ ബിഫോർ 1800 AD, ഐയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വാസ് ലൊക്കേറ്റഡ് വേർ റോ മെറ്റീരിയൽ, പവർ സപ്ലൈ ആൻഡ് റണ്ണിംഗ് വാട്ടർ വർ ഈസി അവൈലബിൾ. വാട്ട് ലേറ്റർ ദ ഐഡിയൽ ലൊക്കേഷൻ ഫോർ ദ ഇൻഡസ്ട്രി വാസ് നിയർ കോൾ ഫീൽഡ്സ് ആൻഡ് ക്ലോസ് ടു കനാൽസ് ആൻഡ് റെയിൽവേസ്. ആഫ്റ്റർ 1950, ഐയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബിഗാൻ ടു ബി ലൊക്കേറ്റഡ് ഓൺ ലാർജ് ഏരിയാസ് ഓഫ് ഫ്ലാറ്റ് ലാൻഡ് നിയർ സീപോർട്സ്. This is because by this time steel was hard become very large and iron ore had to be imported from overseas. ഒന്ന് വായിച്ച് നോക്കിയിട്ടത് എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് മക്കളെ, നിങ്ങൾ വലിയ കുട്ടികളായി, യു ആർ സ്റ്റഡിങ് ഇൻ 8th സ്റ്റാൻഡേർഡ്. വായിച്ച് മനസ്സിലാക്കാനായി ചോണേ, ഇനി ആവേയല്ല, പെട്ടെന്ന് വായിക്ക്. വായിച്ചോ.
എന്തെങ്കിലും മനസ്സിലായോ? നോക്ക്, മെസ്സേജ് സെൻഡ് ആവുന്ന നോക്കളെ നോക്ക്. ദെൻ ബിഫോർ 1800 AD, ബിഫോർ 1800 AD, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വാസ് ലൊക്കേറ്റഡ് വേർ റോ മെറ്റീരിയൽ, പവർ സപ്ലൈ ആൻഡ് റണ്ണിംഗ് വാട്ടർ വേർ ഈസിലി അവൈലബിൾ. എന്താ പറഞ്ഞേ, 1800 AD മുൻപേ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വാസ് ലൊക്കേറ്റഡ് were raw material, power supply and running water were easily available. Steel industry 1800 AD ku munne evidiyirunnu locate cheyirunnade, steel industries were located before 1800 AD. Availability were the place available water, then power supply and raw material. ee raw material um power supply um adu pole വാട്ടറും ഒക്കെ കിട്ടുന്ന സ്ഥലത്തായിരുന്നു, ഏരിയാസിലായിരുന്നു പണ്ട്, അല്ലെങ്കിൽ AD 1800 മുന്നിലൊക്കെ നമ്മുടെ സ്റ്റീൽ ആൻഡ് അയൺ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നത്. ഓക്കെ, ലേറ്റർ ദ ഐഡിയൽ ലൊക്കേഷൻ ഫോർ ദ ഇൻഡസ്ട്രി വാസ് നിയർ കോൾ ഫീൽഡ്സ് ആൻഡ് ക്ലോസ്ഡ് കനാൽസ് ആൻഡ് റെയിൽവേസ്. ആഫ്റ്റർ 1950 അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ബിഗാൻ ടു ബി ലൊക്കേറ്റഡ് ഓൺ ലാർജ് ഏരിയാസ് ഓഫ് ഫ്ലാറ്റ് ആൻഡ് നിയർ ദ ഫ്ലാറ്റ് ലാൻഡ് നിയർ ദ പോർട്സ്. നമുക്കറിയാം ഇപ്പൊ എന്താ, മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ദ ഫ്ലാറ്റ് ലാൻഡ് ഓർ നിയർ ദ പോർട്സ് ആൻഡ് അതർ തിങ്സ്. Where the place available all facilities. Clear? അല്ലെ, എവിടെയെങ്കിലും ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇൻഡസ്ട്രി വെച്ചിട്ട് എന്താ, ഇരട്ടി ചെലവല്ലേ മക്കളെ, അല്ലെ, പണിക്കാർക്ക് എത്തണമെങ്കിലും അല്ലെ അതുകൊണ്ടുപോയി വിറ്റ് വേണ്ട വേണ്ട സ്ഥലത്ത് എത്തിക്കണമെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല വാട്ടർ അവൈലബിലിറ്റി, ദെൻ ട്രാൻസ്പോർട്ട്, ഇതൊക്കെയുള്ള നല്ലൊരു സ്യൂട്ടബിൾ ആയ സ്ഥലത്ത് മാത്രമേ എല്ലാ ഇൻഡസ്ട്രീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഉണ്ടാവുള്ളൂ, അല്ലെ, നടത്തുള്ളൂ. ദെൻ in India, iron and steel industry has developed taking advantage of raw materials, cheap labor, transport and market. All the important steel producing centers such as Bhilai, Durgapur, Burnpur, Jamshedpur, Roorkela, Bokaro are situated in a region that spreads over four states: West Bengal, Jharkhand, Odisha and Chhattisgarh. ഭദ്രാവതി ആൻഡ് വിജയനഗർ ഇൻ കർണാടക, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, സേലം ഇൻ തമിഴ്നാട് ആർ അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റീൽ സെന്റേഴ്സ് യൂട്ടിലൈസിങ് ലോക്കൽ റിസോഴ്സസ്. എന്താ പറഞ്ഞേ, ഇന്ത്യയിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇൻഡസ്ട്രീസ് പറഞ്ഞു അല്ലേ, ഇൻഡസ്ട്രീസ് സെവറൽ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഇൻ ബാംഗ്ലൂർ, തമിഴ്നാട് റീജിയൻ, ഹൂഗ്ലി റീജിയൻ, അഹമ്മദാബാദ്, ബഡോറ റീജിയൻ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. Yes, അതുപോലെ തന്നെ ഇവിടെ നോക്ക്, ഇൻ ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഹാസ് ഡെവലപ്ഡ് ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് റോ മെറ്റീരിയൽ, അല്ലേ, അഡ്വാൻറ്റേജസ് ഓഫ് റോ മെറ്റീരിയൽ, ചീപ്പ് ലേബർ, ട്രാൻസ്പോർട്ട് ആൻഡ് മാർക്കറ്റ്. നമുക്കറിയാം ഒരു വലിയ ഇൻഡസ്ട്രി ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ആര് പണിക്കുന്നിപ്പോ അവരെയാണ് എടുക്കുമോ, അല്ലേ, അല്ലേ, നമ്മളായാലും വീട്ടിലായാലും അങ്ങനെ എന്താ പണിക്കാരുണ്ടെങ്കിൽ 10 രൂപ അല്ലെ 50 രൂപ കുറവ് കിട്ടുന്ന ആളെയും നമ്മൾ പണിക്ക് വിളിക്കാം. ഇന്ത്യ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഹാസ് ഡെവലപ്ഡ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ, ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസിന്റെ അഡ്വാൻറ്റേജ്, പിന്നെ അതുപോലെ ചീപ്പ് ലേബർ, അല്ലേ, പിന്നെ ട്രാൻസ്പോർട്ട് മാർക്കറ്റ്, നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വേണം, അതെ, അത് വിൽക്കാനുള്ള അവൈലബിലിറ്റി ആയ മാർക്കറ്റ് വേണം.
Yes. Then all the important steel producing centers. All the important steel producing centers such as, please underline, Bhilai, Durgapur, Burnpur, Jamshedpur, Roorkela, Bokaro. Bokaro. Manasilayo? ഇതാണ് എന്റെ സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ്. ഇമ്പോർട്ടന്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ് ആർ ബൊക്കാരോ, റൂർക്കല, ജംഷഡ്പൂർ, ദുർഗാപൂർ, ദെൻ ബിലായ്, ദെൻ ബേൺപൂർ. ഓക്കെ, ദീസ് ആർ സ്പ്രെഡ് ഇൻ ഫോർ സ്റ്റേറ്റ്സ്. ദീസ് സെന്റേഴ്സ് ആർ സ്പ്രെഡ് ഇൻ ഫോർ സ്റ്റേറ്റ്സ്. നാല് സ്റ്റേറ്റ്സിലാണ് ഇതൊക്കെ. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. അപ്പൊ ഇമ്പോർട്ടന്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ് ആർ റൂർക്കല, ഭിലായി, ജംഷഡ്പൂർ, ബേൺപൂർ, ദെൻ ബൊക്കാരോ, എക്സെട്ര. ദീസ് ഏരിയാസ്, ദീസ് സെന്റേഴ്സ് ആർ സ്പ്രെഡ് ഇൻ ഫോർ സ്റ്റേറ്റ്സ് സച്ച് ആസ് വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഈ നാല് സംസ്ഥാനങ്ങളിലും. ഏതൊക്കെ നാല് സംസ്ഥാനങ്ങള്? ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പിന്നെ വെസ്റ്റ് ബംഗാൾ. ഈ നാല് സ്റ്റേറ്റ്സിലായിട്ട് പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ്, സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ് ഉണ്ട്. മെയിൻ സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ് ആർ ദുർഗാപൂർ, റൂർക്കല, ഭിലായി, ജംഷഡ്പൂർ, ദെൻ ബൊക്കാരോ, എക്സെട്ര. മനസ്സിലായോ? അവിടെ അണ്ടർലൈൻ ചെയ്തോ? ഇമ്പോർട്ടന്റ് സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സ് ചെയ്തോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് വൺ ജംഷഡ്പൂർ. ഫസ്റ്റ് വൺ ജംഷഡ്പൂർ. നാല് സംസ്ഥാനങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞില്ലേ, ഏതൊക്കെയായിരുന്നു? ജംഷഡ്പൂർ, സോറി, കുറെ നാല് സ്റ്റേറ്റ്സിന്റെ പേര് പറഞ്ഞു. അതോടൊപ്പം കുറെ സ്റ്റീൽ പ്രൊഡ്യൂസിംഗ് സെന്റേഴ്സിന്റെ പേര് നമ്മൾ പറഞ്ഞു. അതിലൊന്നാമത്തത് പറയണേ, അയ്യോ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞില്ല, ഭദ്രാവതി ആൻഡ് വിജയ് നഗർ ഇൻ കർണാടക. കർണാടകയിലെ ഭദ്രാവതിയും വിജയ് നഗറും. വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. ദെൻ സേലം ഇൻ തമിഴ്നാട്, തമിഴ്നാട്ടിലെ സേലം. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് സ്റ്റീൽ സെന്റേഴ്സ് യൂട്ടിലൈസിംഗ് ലോക്കൽ റിസോഴ്സസ്. ലോക്കൽ റിസോഴ്സ് ഉപയോഗിച്ച് എന്തേ, ലോക്കൽ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് സെന്റേഴ്സ് ആണ് ഇതൊക്കെ. ഏതൊക്കെ? ഭദ്രാവതി ആൻഡ് വിജയ് നഗർ ഇൻ കർണാടക. ഭദ്രാവതി ആൻഡ് വിജയ് നഗർ ഇൻ കർണാടക, സേലം ഇൻ തമിഴ്നാട്, വിശാഖപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് സെന്റേഴ്സ്. These are the important steel centers utilizing local resources. Local resources use in the important centers are the ethakke Visakhapatnam in Andhra Pradesh, then Vijayanagar in Karnataka, Bhadravati in Karnataka, Salem in Tamil Nadu. Underline cheyidho, local resources use in cheyidho. Okay, next one, Jamshedpur. Before 1947 there was only one iron and steel plant in the country, Tata Iron and Steel Company Limited, TISCO. It was privately owned. After independence the government took the initiative and set up several iron and steel plants. TISCO was started in 1907 at Sachi near the confluence of the rivers Vaisya. വായിക്കാതെ, സുബർണരേഖ. എന്താ വായിക്കാം? സുബർണരേഖ ആൻഡ് കാർക്കായ് ഇൻ ജാർഖണ്ഡ്. ലേറ്റർ ഓൺ സാക്ഷി വാസ് റീനേംഡ് ആസ് ജംഷഡ്പൂർ. ജിയോഗ്രഫിക്കലി ജംഷഡ്പൂർ ഈസ് ദ മോസ്റ്റ് കൺവീനിയൻ്റ്ലി സിറ്റുവേറ്റഡ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻ ദ സ്റ്റീൽ സെന്റർ ഇൻ ദ കൺട്രി. എന്താ പറഞ്ഞേ? ബിഫോർ 1947 there was only one iron and a before 1947 there was only one iron and steel plant in the country. The varne 1947 before freedom, we have only one steel and iron industry in our country. Nammude rajyathile ore oru steel and iron industry mathre undayirunnu. എപ്പോ? സ്വാതന്ത്ര്യത്തിന് ശേഷം, സോറി, സ്വാതന്ത്ര്യത്തിന് മുന്നേ. അതേതായിരുന്നു? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്. എന്താ? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, ടിസ്കോ. വി ഹാവ്, അണ്ടർലൈൻ ചെയ്തോ, വി ഹാവ് ഓൺലി വൺ
steel and iron plant in India before freedom, before 1947. That is TISCO. TISCO means Tata Iron and Steel Company Limited. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സ്റ്റീൽ ആൻഡ് അയൺ കമ്പനിയാണ് അതിനെ ടിസ്കോയാണ് അല്ലെ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മെനി സ്റ്റീൽ പ്ലാന്റ് സ്റ്റീൽ ആൻഡ് അയൺ പ്ലാന്റ് ആൻഡ് ഫോംഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ദെൻ ദിസ് ടിസ്കോ വാസ് പ്രൈവറ്റ്ലി ഓൺഡ്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു ഏത് ടിസ്കോ അല്ലെ. ടിസ്കോ ഒരു വ്യക്തി, പ്രൈവറ്റ് മീൻസ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടായിരുന്നു ഈ ടിസ്കോ സ്റ്റാർട്ട് ചെയ്തതും ടിസ്കോന്റെ കാര്യങ്ങളൊക്കെ ടിസ്കോ കമ്പനി നടത്തിപ്പോയിരുന്നതും. പക്ഷെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിന് ശേഷം ദ ഗവൺമെന്റ് ടുക്ക് ദ ഇനിഷ്യേറ്റീവ്, ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിന്റെ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തു. ആൻഡ് സെറ്റ് അപ്പ് സെവറൽ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ്. എന്ത് ചെയ്തു, ആ ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്തിട്ട് ഒരുപാട് കമ്പനികൾ അല്ലെ, സ്റ്റീൽ ആൻഡ് അയൺ പ്ലാന്റ് ഒരുപാട് ഇന്ത്യയിൽ തുടങ്ങി. ടിസ്കോ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1907. ടിസ്കോ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ, 1907 അറ്റ് സാക്ഷി, അറ്റ് സാക്ഷി. ദെൻ നിയർ ദ കൺഫ്ലുവൻസ് ഓഫ് ദ റിവർ സുബർണരേഖ ആൻഡ് ഹർഖായ് ഇൻ ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ സർഖായ് സുബർണരേഖ നദികളുടെ അടുത്താണ് ഇത് ഈ സാക്ഷി എന്ന് പറയുന്നത്. ഈ സാക്ഷിയിലാണ് 1907 എന്ത് ടിസ്കോ എന്ന പ്ലാന്റ് സ്ഥാപിച്ചത്. Then later on Sakchi was renamed as Jamshedpur. അതിനുശേഷം ഈ സാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തറിയപ്പെട്ടു, ജംഷഡ്പൂർ എന്നറിയപ്പെട്ടു. അപ്പം ഓൾഡ് നെയിം ഓഫ് ജംഷഡ്പൂർ വാസ് സാക്ഷി അല്ലേ. ജംഷഡ്പൂർ പഴയ പേരാണ് സാക്ഷി. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ബിഫോർ 1947 we have only one steel and iron plant in India. That is TISCO. TISCO means Tata Iron and Steel Corporation, Steel Company Private Limited. Company Limited. It is owned and operated by private, right? An individual or a group of individuals. After independence, government took the initiative and formed many steel and iron plants in different parts of India. Then Jamshedpur, എന്താ പറഞ്ഞ ജംഷഡ്പൂർ, ആ ടിസ്കോ വാസ് ഫോംഡ് അല്ലെങ്കിൽ ടിസ്കോ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1907 അറ്റ് സാക്ഷി അല്ലെ. സാക്ഷി ഈ സിറ്റുവേറ്റിംഗ് നിയർ ദ റിവേഴ്സ് ഓഫ് സുബർണരേഖ ആൻഡ് ഖാർഖായി ആൻഡ് റീനെയിംഡ് ദിസ് സാക്ഷി ആസ് ജംഷഡ്പൂർ. അങ്ങനെ സാക്ഷി എന്നുള്ള ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് പിന്നെ എന്തായി മാറിയത്, ജംഷഡ്പൂർ എന്നായി മാറിയത്. 1907 ടിസ്കോ നിലവിൽ വന്നു അല്ലെ. ടിസ്കോ നിലവിൽ വന്നു, എന്താ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് നിലവിൽ വന്നു. അതൊരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം. 1947 ശേഷം ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് സ്റ്റീൽ ആൻഡ് അയൺ പ്ലാന്റ്സ് പല ഭാഗങ്ങളിലേക്ക് വന്നു. അപ്പോൾ 1907 സാക്ഷി എന്ന് പറയുന്നത് സുബർണരേഖ അല്ലെങ്കിൽ ഖാർഖായി നദിയുടെ കോൺഫ്ലുവൻസിലാണ് ഇതുണ്ടായത്. ആ സ്ഥലം, ആ സാക്ഷി എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ എന്തറിയപ്പെട്ടത്, ജംഷഡ്പൂർ എന്നറിയപ്പെട്ടത്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജംഷഡ്പൂർ, ഓർ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ടിസ്കോ എന്ന് പറഞ്ഞ ഇതൊക്കെ എഴുതണം കേട്ടോ. വയസ്സ് നോക്കിയട്ടെ പെട്ടെന്ന്.
വയസ്സ് നോക്കിയട്ടെ, എടുത്ത അത്രയും വായിച്ചാട്ടെ, അതിനുശേഷം ബാക്കി എടുക്കാം. ശ്രേയ വായിക്കുന്നില്ലല്ലേ, പെട്ടെന്ന് വായിക്കേ. വായിച്ചോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് ജംഷഡ്പൂർ, ക്യാമറ ഓഫ് ആയോ? ജംഷഡ്പൂർ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ടിസ്കോ, ടിസ്കോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി, വട്ട് ഇസ് നോൺ ആസ് ബാക്ക് ബോൺ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി? മോഡേൺ ഇൻഡസ്ട്രിയുടെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് എന്താ? എന്തൊരു കഷ്ടം ഇത്. ബാക്ക് ബോൺ സ്റ്റീൽ. യാ സ്റ്റീൽ, ശ്രേയ ശ്രേയ മാത്രം ഒന്ന് സ്റ്റീൽ എന്ന് പറഞ്ഞു, ബാക്കിയുള്ളവർ ഒന്നും അനങ്ങിയില്ല. മക്കളെ ശ്രദ്ധിക്കേ. നെക്സ്റ്റ് വൺ, പേജ് നമ്പർ 55. സാക്ഷി വാസ് ചൂസൺ ടു സെറ്റ് അപ്പ് ദ സ്റ്റീൽ പ്ലാന്റ് ഫോർ സെവറൽ റീസൺസ്. ദിസ് പ്ലേസ് വാസ് ഓൺലി 32 കിലോമീറ്റർ എവേ ഫ്രം കാലിമറ്റി സ്റ്റേഷൻ ഓൺ ദ ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈൻ. ഇറ്റ് വാസ് ക്ലോസ് ടു ദ അയൺ ഓർ, കോൾ ആൻഡ് മാംഗനീസ് ഡെപ്പോസിറ്റ്സ് അത് ലാസ്റ്റ് ടു കൊൽക്കത്ത, വിച്ച് പ്രൊവൈഡഡ് എ ലാർജ് മാർക്കറ്റ്. ഡിസ്കോ ഗെറ്റ്സ് കോൾ ഫ്രം ജാരിയ കോൾ ഫീൽഡ്സ് ആൻഡ് അയൺ ഓർ, ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ് ആൻഡ് മാംഗനീസ് ഫ്രം ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ദ ഖർഖായി ആൻഡ് സുബർണരേഖ റിവേഴ്സ് എൻഷുവർഡ് സഫിഷ്യന്റ് വാട്ടർ സപ്ലൈ.
ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് പ്രൊവൈഡഡ് ആഡിക്വേറ്റ് ക്യാപിറ്റൽ ഫോർ ഇറ്റ്സ് ലേറ്റർ ഡെവലപ്മെന്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താ ആഫ്റ്റർ 1947 ഗവൺമെന്റ് ടുക്ക് ഇനിഷ്യേറ്റീവ് അല്ലെ, ഗവൺമെന്റ് ടുക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് ഫോംഡ് മെനി അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ദെൻ സാക്ഷി വാസ് ചോസൺ ടു സെറ്റ് അപ്പ് ദി സ്റ്റീൽ പ്ലാന്റ് ഫോർ സെവറൽ റീസൺ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് അല്ലെ, ബിഫോർ 1947 വി ഹാവ് ഓൺലി സ്റ്റീൽ ആൻഡ് അയൺ പ്ലാന്റ് ഇൻ ഇന്ത്യ, ദാറ്റ് ഈസ് ടിസ്കോ. ടിസ്കോ ആറ്റ് സാക്ഷി അല്ലെ ഇൻ 1907. ദെൻ ഈ സാക്ഷിയില് ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൊണ്ടുവരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സാക്ഷിയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. എന്താ അത്? ദിസ് പ്ലേസ് വാസ് ഓൺലി 32 കിലോമീറ്റർ എവേ ഫ്രം കാളിമട്ടി സ്റ്റേഷൻ ഓൺ ദ ബംഗാൾ നാഗ്പൂർ റെയിൽവേ. ബംഗാൾ നാഗ്പൂർ റെയിൽവേയിൽ നിന്ന് 32 കിലോമീറ്റർ മാത്രം ദൂരമുള്ളത് ഈ സാക്ഷി എന്ന് പറയുന്ന സ്ഥലം. മനസ്സിലായോ? ഓൺലി 32 കിലോമീറ്റർ എവേ ഫ്രം കാളിമട്ടി സ്റ്റേഷൻ. കാളിമട്ടി സ്റ്റേഷൻ ഓൺ ദ ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈൻ. ഒന്നത്, ഇറ്റ് വാസ് ക്ലോസ് ടു ദ അയൺ ഓർ. എന്താ അത്? ഇറ്റ് വാസ് ക്ലോസ് ടു ദ അയൺ ഓർ കോൾ ആൻഡ് മാംഗനീസ് ഡെപ്പോസിറ്റ്. അവിടെ എന്താ? ക്ലോസ് ടു അയൺ ഓർ, മാംഗനീസ് ആൻഡ് കോള്. ദെൻ വിച്ച് വാസ് പ്രൊവൈഡഡ് എ ലാർജ് മാർക്കറ്റ്. അവിടെ എന്തുണ്ട്? വലിയ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ടിസ്കോ ഗെറ്റ്സ് കോൾ ഫ്രം ജാരിയ കോൾ ഫീൽഡ്. ടിസ്കോയിൽ എന്ത്, ടിസ്കോയ്ക്ക് എന്ത് കിട്ടും? ടിസ്കോ ഗെറ്റ്സ് കോൾ, കൽക്കരി കിട്ടും. എവിടെ നിന്ന്? ജാരിയ കോൾ ഫീൽഡ് നിന്ന്, അതായത് കൽക്കരി പാടങ്ങളിൽ, ജാരിയ കൽക്കരി പാടങ്ങളിൽ നിന്ന് ടിസ്കോയ്ക്ക് കോൾ കിട്ടും. പിന്നെ അയൺ ഓർ, ലൈം സ്റ്റോൺ, ഡോളമൈറ്റ് ആൻഡ് മാംഗനീസ് ഫ്രം ഒഡീഷ. ഒഡീഷയിൽ നിന്ന് എന്ത് കിട്ടും? ഒഡീഷയിൽ ലൈം സ്റ്റോണും ഡോളമൈറ്റും മാംഗനീസും അയൺ ഓറും ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ ഛത്തീസ്ഗറിന്ന് ദ ഖർഖായി ആൻഡ് സുവർണരേഖ. അത് ഖർഖായി സുവർണരേഖ രണ്ട് റിവേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ, അല്ലെ രണ്ട് റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ റിവേഴ്സിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. പിന്നെ മാത്രമല്ല ഗവൺമെന്റ് എന്ത് ചെയ്യും? അതിനാവശ്യമായ ആഡിക്വേറ്റ് ക്യാപിറ്റലും നൽകും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ടിസ്കോ സാക്ഷിയിൽ സ്ഥാപിച്ചത്. മനസ്സിലായോ? സാക്ഷി വാസ് ചോസൺ ടു സെറ്റ് അപ്പ് ദ സ്റ്റീൽ പ്ലാന്റ് ബിക്കോസ് ഓഫ് മെനി റീസൺസ്. ഫസ്റ്റ് വൺ ഈസ് ദ പ്ലേസ് ഈസ് ഓൺലി 32 കിലോമീറ്റർ അവേ ഫ്രം കാളിമട്ടി സ്റ്റേഷൻ. കാളിമട്ടി സ്റ്റേഷൻ ഓൺ ദ ബംഗാൾ നാഗ്പൂർ റെയിൽവേ ലൈൻ. സെക്കൻഡ് വൺ ഈസ് നമ്മുടെ റിവേഴ്സ്, റിവേഴ്സ് സച്ച് ആസ് ഖർഖായി ആൻഡ് സുവർണരേഖ എൻഷുർഡ് സഫിഷ്യന്റ് വാട്ടർ സപ്ലൈ. ദെൻ ഗവൺമെന്റ് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ, ആഡിക്വേറ്റ് ക്യാപിറ്റൽ ഫോർ ദ ഡെവലപ്മെന്റ്. പിന്നെ പറഞ്ഞു എന്താ, കോള്, അയണോറ്, മാംഗനീസ് അല്ലെ എക്സെട്രാ ആർ ഡെപ്പോസിറ്റ്സ് ആസ് വെൽ ആസ് ടു കൊൽക്കത്ത വിച്ച് പ്രൊവൈഡഡ് ലാർജ് മാർക്കറ്റ്. പിന്നെ ടിസ്കോ ഗെറ്റ്സ് കോൾ ഫ്രം ജാരിയ കോൾ ഫീൽഡ്സ്. ദെൻ അയണോർ, ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ് ആൻഡ് മാംഗനീസ് ഫ്രം ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. മനസ്സിലായോ? ദെൻ ഇൻ ജംഷഡ്പൂർ several other industrial plants were set up after TISCO. They produce chemicals, locomotive parts, agricultural equipments, machinery, tin plate and tin plate cable and wire. എന്താ പറഞ്ഞേ? ഇൻ ജംഷഡ്പൂർ, ജംഷഡ്പൂരിലെ several other industrial plants were set up. വേറെ industrial plants ഒക്കെ set up ചെയ്തു. ആദ്യം സ്റ്റീൽ ആൻഡ് അയൺ ആയിരുന്നു അല്ലേ, സ്റ്റീൽ ആൻഡ് അയൺ അയൺ പ്ലാന്റ് സെറ്റപ്പ് ഇൻ ജംഷഡ്പൂർ. ആഫ്റ്റർ ദാറ്റ് മെനി അതർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്, മെനി അതർ ഇൻഡസ്ട്രിയൽ പ്ലാന്റ് സെറ്റപ്പ് ഇൻ ജംഷഡ്പൂർ ആഫ്റ്റർ ടിസ്കോ. ഏതൊക്കെയാ? ദേ പ്രൊഡ്യൂസ് കെമിക്കൽസ്, കെമിക്കൽ, അതുപോലെ ലോക്കോമോട്ടീവ് പാർട്സ്, ദെൻ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ്, ദെൻ മെഷീനറി, ടിൻ പ്ലേറ്റ്, ദെൻ കേബിൾ ആൻഡ് വയർ. ഇതിന്റെ ഒക്കെ ഇൻഡസ്ട്രികളും. ഫസ്റ്റ് വൺ ജംഷഡ്പൂരിൽ സാക്ഷിയിൽ ഉണ്ടായത് എന്തായിരുന്നു? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആയിരുന്നു. അതിനുശേഷം എന്താ ഡിഫറെന്റ് അതർ പ്ലാന്റ് സെറ്റപ്പ് ഇൻ ജംഷഡ്പൂർ, സച്ച് ആസ് ടിൻ പ്ലേറ്റ്, കേബിൾ ആൻഡ് വയർ, ദെൻ പിന്നെ അഗ്രികൾച്ചർ എക്യുപ്മെന്റ്, കെമിക്കൽസ്, ലോക്കോമോട്ടീവ് പാർട്സ് എക്സെട്ര. ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ഏതാന്ന് മനസ്സിലായി, ടിസ്കോയാണ്. അത് എവിടെയായിരുന്നു? സാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് ഖർഖായി സുവർണരേഖ നദിയുടെ അടുത്ത്. പിന്നെ അതിനുശേഷം അതിന്റെ പേരെന്തായി മാറി?
ജംഷഡ്പൂർ എന്നായി മാറി അല്ലേ. അപ്പം നമുക്ക് ഏതാ ഇനി അടുത്ത ദിവസം എടുക്കേണ്ടത്? അടയാളപ്പെടുത്തി വെച്ചോ, പേജ് നമ്പർ 55 ലാസ്റ്റ് പാരഗ്രാഫ്. ഇനി ഡൗട്ട് എനിബഡി? ഇനി ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ചെയ്യണേ, ജി കെ പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ. ശ്രേയ പിന്നെ ഉണ്ടായിരുന്നില്ല, അതായത് പേജ് വരെ പറഞ്ഞത് ഷോൺ. വരെ കംപ്ലീറ്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ബൈ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ, ടാറ്റാ, ബൈ ബൈ.